അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെറുപയറിൻ്റെ ഒരു വൈകുന്നേരത്തെ ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചേക്കും. കുക്കറിലൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്കുള്ള നമ്മളുടെ ചെറുപയറുണ്ടാക്കാൻ അതിലേക്കുള്ള ഒരു മിശ്രിതം ഉണ്ടാക്കുകയാണ്. ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, ഒരു രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കുറച്ച് അരിപ്പൊടി ക്രിസ്പി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മുരുമുരുക്കായ കിട്ടുമല്ലോ ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് വൈകുന്നേരത്തിന് പണിക്കാരുണ്ട്, അപ്പോൾ അവർക്ക് ഏതായാലും ഒരുപാട് ചെറുപയർ നമുക്ക് രസങ്ങളൊക്കെ ഒന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. ഞാൻ നല്ല ജീരകം പൊടിച്ച് വെച്ചതാണ് ടേസ്റ്റിന് വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് എള്ള് ഇവിടെ ഉണ്ട്, അപ്പം ഞാൻ ആ എള്ള് ഇട്ട് കൊടുക്കും. അതുപോലെ കരിഞ്ചീരക ഇട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കണം. കുറേ ആളുകളൊന്നും ഇല്ലല്ലോ, ഇപ്പം നമുക്ക് എന്നെ അറിയുന്നവരേ ഉള്ളൂ. ഞാൻ എന്താണെന്നുള്ളത് അറിയുന്ന ആളുകളല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ ക്ഷമിക്കുക, എൻ്റെ വാക്കിൽ എന്തെങ്കിലും പിഴവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. കൂടുതൽ ഇട്ടില്ല, ഒരു നുള്ള് അപ്പക്കാര സോഡാപ്പൊടി ഇട്ടാ അത് ഇട്ട് കൊടുക്കും. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ ചെറുപയർ കൂടി ഉണ്ടോ കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു ഇങ്ങനെ മുറിഞ്ഞുകൊണ്ട് വരുന്ന നമുക്കിതിൽ മുക്കാനുണ്ടല്ലോ. അപ്പം ഞാൻ കരിഞ്ചീരകത്തെ എത്രയെന്ന് വിചാരിച്ചിട്ടൊക്കെ ഓവറാണെന്ന് വിചാരിക്കേണ്ട. കരിഞ്ചീരകത്തൊക്കെ എത്രത്തോളം നമ്മൾ കഴിക്കുന്ന ഈ അവസ്ഥയിൽ നല്ലതാണ് ഞാൻ പറയുന്നതല്ല കേട്ടോ. നമ്മൾ ദിവസേന കേൾക്കുന്നതല്ല ഇഞ്ചി വെളുത്തിൻ്റെയൊക്കെ ടെൻഷനുകളൊക്കെ നല്ലതാണല്ലോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇവിടെ ഉണ്ടതിന് ഇപ്പം നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു ദിവസം വന്ന് നമ്മൾ ചെറുകാര് വന്നിട്ടുണ്ട്, ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ശർക്കര പാനി ഒന്നുകൂടി ചൂടാക്കാം. ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആ അടുക്കളയിൽ പെയിൻ്റ് അടി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അപ്പുറത്തെ കട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ശർക്കര പാനി. നമുക്കത് റെഡി ആക്കണ്ട, പണിക്കാരൊക്കെ പോവും. അതിലേക്ക് നമ്മളെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ചെറുപയറിട്ട് കൊടുത്ത് ഞാനത് വീട്ടിലേക്ക് നമ്മളെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കും. നമ്മളെ ശർക്കര പാനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ കുറുകി വരും. ഒരു തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും.
ഇങ്ങനെ കൈ കെട്ടാം. ഞാന് ഒരു 4 ഏലക്കായ കുത്തിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇപ്പൊ നമ്മളുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ച് അപ്പോ എല്ലാരും കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണും. എന്നും പറയുന്നത് പോലെ തന്നെ ഇന്നും ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യ. നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങോട്ട് ഊറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഇൻഷാല്ലാ നാളെ കാണാം. അസ്സലാമു അലൈക്കും.